നമസ്കാരം അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്, പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്. നമ്മൾ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും CS എക്സിക്യൂട്ടീവിനും CS പ്രൊഫഷണലും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് CS എന്ന് പറയുന്ന കോഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് എന്നുള്ള പ്രോഗ്രാമിന് അഡ്മിഷൻ നേടിത്തരുന്ന എൻട്രൻസ് ടെസ്റ്റ് July 8 നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസിൻ്റെ വളരെ കാലങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്തിരുന്ന ടൈം ടേബിൾ പ്രകാരം July 8 റിമോട്ട് പ്രോക്ടേർഡ് മെത്തേഡിൽ, വീട്ടിലിരുന്ന് എഴുതാവുന്ന മെത്തേഡിൽ ഓൺലൈനായിട്ട് എൻട്രൻസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് അനൗൺസ്മെൻറ്റുകളാണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് അനൗൺസ്മെൻറ്റുകളും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യലാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് 2023 July 8 എൻട്രൻസ് ടെസ്റ്റ് അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് കൊണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. അത് ഇനി നടത്തുന്നത് ജൂലൈ 30 ഞായറാഴ്ചയാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 23 ദിവസമൊക്കെ ഇനി നമ്മുടെ കയ്യിൽ സമയമുണ്ട്. റിമോട്ട് പ്രോക്ടേഡ് മെത്തേഡിൽ തന്നെ July 30 പരീക്ഷ നടത്തുന്നത്. ഉറപ്പിച്ചു വെക്കുക, സാധാരണ ശനിയാഴ്ചകളിലാണ് ഈ പരീക്ഷ നടത്താറ്, ഇത് ഞായറാഴ്ചയാണ് നടക്കുന്നത്, July 30 നടക്കുക. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റുഡൻസ് പോർട്ടൽ ടോട്ടൽ അപ്ഗ്രഡേഷന് വേണ്ടി ഡൗൺ ആയിരുന്നു. ഇന്നു മുതലാണ് smash.icsi.edu ഓപ്പൺ ആയത്. ഇന്നു മുതലാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റികളൊന്നും കംപ്ലീറ്റ് ചെയ്യാത്തത് കൊണ്ടും, അല്ലെ, അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് 30 മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ CSEET CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ജൂലൈ എക്സാം എഴുതാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തവരെ ശ്രദ്ധയ്ക്കാണ് ഞാൻ ഈ പറയുന്നത്. ഈ പരീക്ഷ നടക്കുക ഇനി ജൂലൈ 30 2023 ഞായറാഴ്ചയായിരിക്കും നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റുകൾ, അത് ഇമെയിൽ ആകട്ടെ SMS ആകട്ടെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐഡിയിലേക്കും SMS നമ്പറിലേക്കുമാണ് വരിക. അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയമുണ്ട്. സാധാരണ ജൂലൈയിൽ നമ്മൾ എൻട്രൻസ് കഴിഞ്ഞാൽ, July 8 എൻട്രൻസ് കഴിഞ്ഞാൽ July 30 രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഈ ഡിസംബറിൽ 4 എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സർ, July 30 പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഈ ഡിസംബറിലെ എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം, നിങ്ങളുടെ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷൻ എങ്ങനെയാണ് പറയുന്നത്? അത് ജൂലൈ 30 എക്സാം കഴിഞ്ഞാൽ August 16 വരെ, അതായത് August 16 വരെ ഈ രജിസ്ട്രേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ജൂലൈയിൽ എഴുതുന്ന കുട്ടികൾക്ക് August 16 വരെ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് ഈ CS എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്യാം. August 16 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കും ഈ ഡിസംബറിൽ ഒരു മോഡ്യൂൾ എക്സാമിനേഷൻ എഴുതാം. ക്ലിയർ? അത് യാതൊരു സംശയവും വേണ്ട. ഡിസംബർ മോഡ്യൂളിൽ പരീക്ഷ എഴുതാം. ലാസ്റ്റ് ഡേറ്റ് July 30 രജിസ്റ്റർ ചെയ്യേണ്ടത്. എന്നാൽ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുകൊണ്ട്, അടുത്ത പരീക്ഷ നടക്കുന്നത് July 30 ആയതുകൊണ്ട്, ഇതിൻ്റെ രജിസ്ട്രേഷൻ August 16 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ August 16 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കും എന്ത് ചെയ്യാം? ഡിസംബറിൽ എക്സാം എഴുതാം. ക്ലിയർ? ഇനി July 30 പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ആൾറെഡി രജിസ്റ്റർ ആയവർക്ക്, നിങ്ങൾക്കറിയാം June 15 രജിസ്ട്രേഷൻ വിൻഡോ ക്ലോസ് ആയിട്ടുണ്ട്. CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ വിൻഡോ July 15 ക്ലോസ് ആയിട്ടുണ്ട്. എന്നാൽ അതിപ്പോൾ ഓപ്പൺ ആണ്. July 10 വരെ ഈ വിൻഡോ ഓപ്പൺ ആണ്. July 10 വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ July 30 എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാവുന്നതാണ്. അത് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് July 30 നിങ്ങൾ CS ജൂലൈയിൽ എഴുതണോ, എൻട്രൻസ് ജൂലൈയിൽ എഴുതണമെന്ന് വിചാരിച്ചു, നടന്നില്ല, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നടന്നില്ലെങ്കിൽ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. July 30 എൻട്രൻസിന് ഈ 10 രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് എഴുതാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ, കാരണം അടുത്ത എൻട്രൻസ് നവംബറിലേ ഉള്ളൂ, അത് പുതിയ സിലബസ് ആണ്.
അപ്പൊ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ എക്സാം എൻട്രൻസ് എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ജൂലൈയിലെ എൻട്രൻസ് എഴുതാം. അതിനുവേണ്ടി ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ജൂലൈയിൽ എൻട്രൻസ് എഴുതാം. ജൂലൈയിൽ എൻട്രൻസ് എഴുതാം. ജൂലൈ 30 എൻട്രൻസ് എഴുതാം. വേണമെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസംബറിൽ പരീക്ഷ എഴുതാവുന്നതാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കലാണ് എൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ജൂലൈ 8 നടക്കേണ്ടിയിരുന്ന എൻട്രൻസ് ടെസ്റ്റ് മാറ്റിവെച്ചിരിക്കുന്നു. അത് ഇനി ജൂലൈ 30 നടക്കുക. 2, ഈ ജൂലൈ 30 നടക്കുന്ന എൻട്രൻസ് ടെസ്റ്റിന്റെ രജിസ്ട്രേഷൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ട്. ആരെങ്കിലും ജൂലൈ 30 എക്സാമിന് CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 10 വരെ രജിസ്ട്രേഷൻ വീണ്ടും ഓപ്പൺ ആണ്. 3, ഈ ജൂലൈ 30 എഴുതുന്ന പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക്, CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഡിസംബർ പരീക്ഷ എഴുതുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് രജിസ്ട്രേഷൻ വിൻഡോ 16 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് 16 മുമ്പിൽ, അതായത് ഈ ജൂലൈയിലെ എൻട്രൻസ് ടെസ്റ്റ് എഴുതി റിസൾട്ട് വന്നിട്ട് രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് ഈ ഡിസംബറിലെ പരീക്ഷ എഴുതാവുന്നതാണ്. അപ്പോൾ ഒരു പേടി പഠിക്കണ്ട, നിങ്ങൾക്ക് ജൂലൈ ഡിസംബറിലെ പരീക്ഷ എഴുതാം. ലൈഫിൽ സമയത്തിന് ധാരാളം വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിങ്ങൾ വിഷമിക്കാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ജൂലൈയിലെ എൻട്രൻസിനെ പ്രിപ്പയർ ചെയ്യുക. ഇനി ആരെങ്കിലും ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതുവരെ ജൂലൈയിലെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല, ജൂലൈ 30 പരീക്ഷ എഴുതണമെന്നുണ്ട്, നവംബർ വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ ദേ കൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ. പ്ലീസ് എന്നെ വിളിക്കരുത്, എന്നെ വാട്സാപ്പ് ചെയ്യുക. കാരണം വിളിക്കാൻ പറ്റില്ല, വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കില്ല പല സമയത്തും. അതിൻ്റെ ഒരേ ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പലപ്പോഴും ഞാൻ എന്തായിരിക്കും റെക്കോർഡിങ്ങിലും പ്രിപ്പറേഷൻസിലും ആയിരിക്കും. സോ ഐ ലവ് ടു സീ യു ഓൺ വാട്സാപ്പ് ഓർ ടെലഗ്രാം. ഐ വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ ടു യു. വളരെ സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ CS എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിലേക്കും താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദ വെരി ബെസ്റ്റ്.